ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. കൊച്ചിയിൽ നിന്ന് പടിയിറങ്ങിയ മയക്കുമരുന്ന് മാഫിയ കോഴിക്കോട്ട് പിടിമുറുക്കുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഹാഷിഷ് പോലുള്ള ഉയർന്ന വിലയുള്ള മയക്കുമരുന്നുകൾ എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് പോലീസിന്റെ പിടിയിലായത്. അന്താരാഷ്ട്ര ബന്ധമുള്ള കോട്ടക്കൽ സ്വദേശിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭൂനിയമ ഭേദഗതി സംബന്ധിച്ച് സർക്കാർ തീരുമാനം കാർഷിക വിരുദ്ധമാണെന്നും നടപടി അപലപനീയമാണെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിൽ. പിടിയിലായത് 10 ലക്ഷത്തോളം വില വരുന്ന ഹാഷിഷുമായി കോട്ടക്കൽ സ്വദേശി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ ഇടതുവശത്തുകൂടി മറികടക്കുന്നതാണ് മിക്ക വാഹനാപകടങ്ങൾക്കും കാരണമെന്ന് ADGP എൻ ശങ്കർ റെഡ്ഡി. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിന്റെ ഭൂനിയമ ഭേദഗതിക്കെതിരെ താമരശ്ശേരി രൂപതയും രംഗത്ത്. സർക്കാർ തീരുമാനം കാർഷിക വിരുദ്ധമാണെന്നും നടപടി അപലപനീയമാണെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയിൽ വ്യക്തമാക്കി. സർക്കാർ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് താമരശ്ശേരി രൂപതയുടെ തീരുമാനം. ഭൂനിയമ ഭേദഗതി കയ്യേറ്റക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണുള്ളതെന്നാണ് താമരശ്ശേരി രൂപത ആരോപിക്കുന്നത്. ഇത് വഞ്ചനപരമായ നയമാണെന്നും രൂപത ബിഷപ്പ് കുറ്റപ്പെടുത്തി. 1977 വരെ കർഷകർക്ക് പട്ടയം നൽകാം എന്ന മുൻ വാഗ്ദാനം സർക്കാർ പാലിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു 1977 വരെ കർഷകർക്ക് നൽകാം, പട്ടയം നൽകാമെന്നുള്ള വാഗ്ദാനം ആദ്യം പാലിക്കുക. എന്നിട്ടാകട്ടെ, പുതിയൊരു പ്രസ്താവന വഞ്ചനാപരമായിട്ടുള്ള നീക്കമല്ലേ സർക്കാർ നടത്തുന്നത്? ഞങ്ങൾ അതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. AKCC പേരിൽ തന്നെ സാധാരണക്കാർക്കും കർഷകർക്കും ഒരു പ്രയോജനവും ലഭിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. സർക്കാർ നയത്തിനെതിരെ വിമോചന യാത്ര പോലുള്ള പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് രൂപതയുടെ തീരുമാനം. എല്ലാം പത്രങ്ങളിൽ മാത്രം പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുക, കർഷകർക്ക് നേരിട്ട് ഒരു സഹായം ലഭിക്കുന്നില്ല. അതിന് സർക്കാർ നേരിട്ട് തന്നെ ഇടപെടണം. അത് ഒരിക്കൽ കൂടി അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഒരു വിമോചന യാത്ര. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിൽ. മലപ്പുറം കോട്ടക്കൽ സ്വദേശി സിദ്ദിഖാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പോലീസ് പിടിയിലായത്. 10 ലക്ഷത്തോളം വില വരുന്ന ഹാഷിഷ് സഹിതമാണ് ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായത്. മലബാർ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയകൾ സജീവമാകുന്നതായി പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഹാഷിഷുമായി മലപ്പുറം കോട്ടക്കൽ സ്വദേശി സിദ്ദിഖ് പിടിയിലാവുന്നത്. വർഷങ്ങളായി ഇയാൾ മലബാർ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇയാൾ 4 കിലോയോളം ഹാഷിഷ് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത സംഗതി ഹഷീഷ് എന്ന് പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് നമുക്ക് മനസ്സിലായത്. ഏകദേശം 4 കിലോയോളം സാധനങ്ങൾ അയാളിവിടെ വിതരണം നടത്തിയിട്ടുണ്ട് ഓൾറെഡി. അന്താരാഷ്ട്ര വിപണിയിൽ കിലോയ്ക്ക് 10 ലക്ഷത്തോളം രൂപ വില വരുന്ന ഹാഷിഷ് നേപ്പാൾ സ്വദേശിയിൽ നിന്നുമാണ് എത്തിച്ചിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് മലബാറിലെ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ ഇടതുവശത്തുകൂടി മറികടക്കുന്നതാണ് മിക്ക വാഹനാപകടങ്ങൾക്കും കാരണമെന്ന് ADGP എൻ ശങ്കർറെഡ്ഡി. പുതിയ ബസ് സ്റ്റാൻഡിൽ ട്രാഫിക് ബോധവൽക്കരണ സ്റ്റിക്കർ ബസ്സുകളിൽ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ട്രാഫിക് അപകടങ്ങൾ കുറക്കുന്നതിന്റെ ഭാഗമായി ഇടതുവശത്ത് കൂടിയുള്ള ഓവർടേക്കിനെതിരെ ബസ്സുകളിൽ ബോധവൽക്കരണ സ്റ്റിക്കർ ഒട്ടിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡി IPS ഉദ്ഘാടനം ചെയ്തു. ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുകയും ഇടതുവശത്ത് കൂടി മറികടന്നു പോകുന്നതുമാണ് ജില്ലയിലെ മിക്ക വാഹനാപകടങ്ങൾക്കും കാരണമെന്ന് ADGP N ശങ്കർ റെഡ്ഡി പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസം 12 പേർ മിനിമം കൊല്ലപ്പെടുക റോഡ് അപകടങ്ങൾ. അപ്പൊ 12 കുടുംബങ്ങൾ അനാഥരാകും. അപ്പൊ അതിന്റെ മെയിൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുക, ബൈക്കുകളിൽ 3-4 പേർ യാത്ര ചെയ്യുക, അപ്പൊ ബാലൻസ് തെറ്റിട്ട് വീണുക, വീണിട്ട് ബാക്കിൽ വരുന്ന വണ്ടി അതിന് മേലെ കയറുക, ഇങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് അണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർസൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാ ബസ്സിൻ്റെ പുറകിൽ നമ്മൾ ഒട്ടിക്കുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബസ്സിൻ്റെ പുറകിൽ യാത്ര ചെയ്യുന്ന ആൾ സ്റ്റിക്കർ കണ്ടിട്ടെങ്കിലും ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് ചെയ്യാതിരുന്നാൽ അത്രയും പ്രശ്നം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓവർ ചെയ്യുമ്പോൾ ഡ്രൈവർ ഇരിക്കുന്നത് റൈറ്റ് സൈഡാണ്. അപ്പോൾ എതിർവശം ഏതെങ്കിലും വണ്ടി വന്നാൽ ആ ബസ് ലെഫ്റ്റ് പിടിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിനോട് ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ ബസ്സിന് ഇടിക്കുകയും ചെയ്യില്ലെങ്കിൽ തട്ടിട്ട് പോകും. അപ്പോൾ അതിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഇതൊരു ക്യാമ്പയിനാണ്. അപ്പോൾ മീഡിയ കൂടെ സഹകരിച്ചാൽ ഈ മെസ്സേജ് നാട്ടുകാർക്ക് എത്തും. സിറ്റി ട്രാഫിക് പോലീസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ DSALI, അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. നിയന്ത്രണം വിട്ട കാറിടിച്ച് കടമുറികൾ തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ കല്ലായി റെയിൽവേ സ്റ്റേഷന് മുൻവശത്താണ് അപകടം. വൈദ്യുതി കാലുകൾ പൊട്ടിവീണ് വൈദ്യുതി ബന്ധവും താറുമാറായി. പരിക്കേറ്റ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 എറണാകുളത്ത് നിന്ന് വരികയായിരുന്ന KL 07BT 7149 ടാക്സി കാറാണ് അപകടമുണ്ടാക്കിയത്. കല്ലായി റെയിൽവേ സ്റ്റേഷന് മുൻപിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ ഇടതുഭാഗത്തെ കടമുറികളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വൈദ്യുതി കാലുകൾ തകർത്താണ് കടമുറികളിലേക്ക് കയറിയത്. കമ്പികൾ വലിഞ്ഞ് സമീപത്തെ 3 ഇലക്ട്രിക് പോസ്റ്റുകളും പൊട്ടിവീണു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കാർ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. സഹൃദയുടെ ഉടമസ്ഥതയിലുള്ള ലവ്ലി മൊബൈൽസ്, KK സുരേഷ് ബാബുവിന്റെ KK ഫ്രൂട്ട്സ്, SP ഫിറോസിന്റെ SP എന്റർപ്രൈസസ്, ഹരിദാസിന്റെ സ്റ്റേഷനറി കട എന്നിവയാണ് തകർന്നത്. KSEB അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തൊഴിലാളി നേതാക്കൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ പിൻവലിക്കണമെന്നും BSNL കരാർ തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് BSNL കരാർ തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് 2 പിന്നിട്ടു. മാനാഞ്ചിറ ഓഫീസിന് മുൻപിലും കൊയിലാണ്ടി ഫോറോക് എക്സ്ചേഞ്ചുകൾക്ക് മുൻപിലും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കരാർ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക, മുഴുവൻ കരാർ തൊഴിലാളികൾക്കും ESI EPF അനുവദിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, കരാർ തൊഴിലാളികളുടെ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ BSNL ഓഫീസിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിത പണിമുടക്ക് 2 തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്ന വേതനം പോലും കരാർ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്നും CGM പിടിവാശി മൂലമാണ് കരാർ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാത്തതെന്നും തൊഴിലാളികൾ പറഞ്ഞു. മാനേജ്മെന്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പുകൾ അത് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഈ മേഖലയിൽ ഇൻഡോർ പണിയെടുക്കുന്നവർക്ക് ലഭിക്കുന്നത് 238 രൂപയും ഔട്ട്ഡോറിൽ പണിയെടുക്കുന്നവർക്ക്, നമ്മുടെ ലൈനുകൾ ശരിയാക്കുന്നവർക്കെല്ലാം കിട്ടുന്ന 256 രൂപയാണ്. BSNL എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജയരാജൻ KV, കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സെക്രട്ടറി TT അശോകൻ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വാർത്തകളിൽ ഇടവേള. ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ? എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ.
കല്യാൺ സിൽക്സ് ഓണോത്സവം 2015 ദിവസേന നേടു സ്കൂട്ടർ, ടിവി, വാഷിംഗ് മെഷീൻ, എസി, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വാച്ചറുകൾ. ആഴ്ച തോറും നേടു കാർ, ബമ്പർ സമ്മാനം, 101 പവൻ സ്വർണം, അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായി ജീവനി എന്ന പേരിൽ രക്തദാന ഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി കമ്മീഷണർ D.Sali ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായി കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ഗ്രൂപ്പ് നിർണയ ക്യാമ്പ് ജീവനി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ശാന്ത S അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ D.Sali ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NSS ജില്ലാ കോർഡിനേറ്റർ ശരത്ചന്ദ്രബാബു TS ക്യാമ്പിന് നേതൃത്വം നൽകി. AK സുരേഷ് ബാബു, ജിൻസി MS സുരേന്ദ്രൻ, സുൽഫിക്കർ അലി, ആര്യ KP തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മളെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ച നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം സാറിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് KGPTC NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഒരുപാട് ദിവസത്തെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കണം എന്നുള്ളത്. ഏതായാലും ഇന്ന് സാധിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഹോൾ NSS ടീമും വർക്കിന് എല്ലാതിലുണ്ട്. ഇവിടെ ഇപ്പം എല്ലാം നിറഞ്ഞു നിൽക്കുന്നതും NSS ടീം തന്നെയാണ്. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷിജിൻ, ഡോക്ടർ ബിജിന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. പ്രകൃതിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കിനെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മുക്ത നഗരം എന്ന സന്ദേശ പ്രദർശനം നടന്നു. സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ കലാകാരന്മാരായ PP നവീൻ കൃഷ്ണൻ, A റോഷിബ എന്നിവർ ചേർന്നാണ് ഈ കാരിക്കേച്ചർ തയ്യാറാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എസ്കുലേറ്ററിനടുത്താണ് പ്ലാസ്റ്റിക് മുക്ത കേരള സന്ദേശ പ്രദർശനം നടക്കുന്നത്. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നതും പ്രകൃതിക്ക് ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കുകളുടെ ശേഖരമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കളിപ്പാട്ടങ്ങൾ മുതൽ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ പ്രദർശനത്തിലുണ്ട്. യാത്രക്കാർ വലിച്ചെറിയുന്ന ഭക്ഷണ പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് ചെരുപ്പ്, ബാഗ്, ഗ്ലാസുകൾ, മിഠായി, ബിസ്ക്കറ്റ് പൊതികൾ തുടങ്ങി നാം നിസാരമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ പ്രദർശനമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജും റെയിൽവേയും സംയുക്തമായി ചേർന്നാണ് പ്രദർശനം നടത്തുന്നത്. പ്രകൃതിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കിനെ തിരിച്ചറിയുക, പ്ലാസ്റ്റിക് മുക്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പ്രദർശനം തയ്യാറാക്കിയ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ കലാകാരന്മാരായ P നവീൻ കൃഷ്ണനും A റോഷിബയും പറയുന്നു. ചെറുപുണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AUP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്ലൂം 2015 മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ PK രാജു ഉദ്ഘാടനം ചെയ്തു. ചെറുപുണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AUP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്ലൂം 2015 പരിപാടി സംഘടിപ്പിച്ചു. പോലീസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ PK രാജു ഉദ്ഘാടനം ചെയ്തു. വെളിച്ച പകർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത് വിദ്യാലയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു പോയ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജൂബിലി ആശംസകൾ, മംഗളങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം ചെയ്യുന്നു. APJ അബ്ദുൽ കലാം സാറിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അനുസ്മരിച്ച ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ചാച്ചാ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന ഒരാള്, ഇത്രയും വിദ്യാർത്ഥികളെ സ്നേഹിച്ചിരുന്ന ഒരാള്,
പിടിഎ പ്രസിഡന്റ് എ പി സക്കീർ ഹുസൈൻ അധ്യക്ഷം വഹിച്ചു. ഇഒ കെ കെ മുഹമ്മദ്, മാനേജർ ഫാദർ ജോൺസൺ അബേരവ്, എം പി ടി അധ്യക്ഷ സ്മിത അജയ്, പിടിഎ വൈസ് പ്രസിഡന്റ് പ്രേമൻ കുമായി, പ്രേംജിത്ത്, ഷർഫുദ്ദീൻ, മേരി സ്മിത എന്നിവർ സംസാരിച്ചു. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ പുരസ്കാരങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലെ 24 കലാകാരന്മാർക്കാണ് പുരസ്കാരം സമർപ്പിച്ചത്. 24 ഫ്രെയിംസ് ഫിലിം സൊസൈറ്റിയുടെ രണ്ടാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ സമർപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി സെക്കൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2015 ഷോർട്ട് ഫിലിം ടെൻ മിനിറ്റ്സ് കാറ്റഗറിയിലെ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ മറ്റ് കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന കലാരൂപത്തിന് അനുസൃതമായ പശ്ചാത്തലം നാം ഒരുക്കാറുണ്ട്. പക്ഷേ വൈവിധ്യമാർന്ന കലാരൂപങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരുക്കി ഒരു വലിയ സദ്യ ഒരുക്കാൻ സാധിക്കുന്നത് സിനിമ എന്ന കലാരൂപത്തിന് മാത്രമാണ്. കെ മോഹനസുന്ദരനാണ് ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് നസറേലി കുഴിക്കാടൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 24 കലാകാരന്മാർ അവാർഡിന് അർഹരായി. ചടങ്ങിൽ ബിനു വണ്ടൂർ, ഷാജി പട്ടിക്കര, എം എ അനിൽകുമാർ, ആശാ രമേശ്, ഹരികുമാർ എന്നിവർ സംസാരിച്ചു. അവാർഡ് വിതരണത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. അശാസ്ത്രീയമായ നിയന്ത്രണം മണൽ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് ആളുകളെയാണ് ബാധിക്കുകയെന്ന് CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ചാലിയാറിലെയും കടലുണ്ടിപ്പുഴയിലെയും പക്ഷപാതപരമായ മണൽവാലിന്റെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫറോക്ക് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് CPM ഫറോക്ക് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലിയാറിലെയും കടലുണ്ടിപ്പുഴയിലെയും മണൽവാരൽ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഫറോക്ക് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും പുഴകളുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ട ആധികാരികമായി അതിനെ സംബന്ധിച്ചിട്ടെല്ലാം പരിശോധിച്ച് അഭിപ്രായം പറയാൻ കഴിവുള്ള ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെയാണ്, ഇതുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെയാണ്, ഔദ്യോഗിക സംവിധാനങ്ങളെയാണ് പലപ്പോഴും അത്തരം പരിശോധനക്ക് ഗവൺമെന്റ് നാളിതുവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. വാളക്കട ബാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഏരിയ സെക്രട്ടറി എം ഗിരീഷ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ ടി മൊയ്തീൻ കോയ, PC രാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ്, കല്യാൺ സിൽക്സ് ഓണോത്സവം 2015 ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട്ഫോൺ, ഗിഫ്റ്റ് വാച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ, ബമ്പർ സമ്മാനം, 101 പവൻ സ്വർണം, അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി കല്യാൺ സിൽക്സ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ, ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജ്വല്ലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു.
തൊഴിലാളികളുടെയും പണിയെടുക്കുന്നവരുടെയും അതിജീവന സമരത്തിന് കവിതയും സംഗീതവും ചിത്രവും കൊണ്ട് ഐക്യദാർഢ്യമേകി കോഴിക്കോട്ട് സാംസ്കാരിക കൂട്ടായ്മ നടന്നു. സെപ്റ്റംബർ 2 ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യമർപ്പിച്ച് LIC റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിലാണ് സാംസ്കാരിക പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. ചിത്രങ്ങൾ വരച്ചും കവിത ചൊല്ലിയും സിത്താറിലും തബലയിലും ജുഗൽബന്ദി തീർത്തും നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർ രാജ്യത്തെ തൊഴിലാളി യൂണിയനുകൾ സെപ്റ്റംബർ 2 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സാംസ്കാരിക പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. സിത്താറും തബലയും വായിച്ച് ഹരിനാരായണനും വിനോദ് ശങ്കറുമാണ് ജുഗൽബന്ദി അവതരിപ്പിച്ചത്. കവിതാ മുഖോപാധ്യായ പോൾ കല്ലോനോട് സുനിൽ അശോകപുരം, വിജയരാഘവൻ എന്നിവർ ചേർന്ന് ചിത്രങ്ങൾ വരച്ചു. ഒ പി സുരേഷ്, ശ്രീജിത്ത് അരിയലൂർ, അനീഷ് മലയങ്കണ്ടി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ, പല നിറക്കൂറുകൾ, പല നാടുകൾ. LIC, BSNL ജീവനക്കാർ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് ടി സുരേഷ് ബാബു സംവിധാനം ചെയ്ത നാടകവും അരങ്ങേറി. കെ ടി കുഞ്ഞിക്കണ്ണൻ, PP കൃഷ്ണൻ, KJ തോമസ്, കെ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വടക്കേ മുക്കാടി തീരത്ത് വ്യാപകമായ കരയിടിച്ചിൽ. ബീച്ച് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഓപ്പൺ എയർ പവലിയനോട് ചേർന്ന കരഭാഗമാണ് കടലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ 10 മീറ്ററോളം ഭാഗത്തെ മണത്തിട്ട കടൽ കവർന്നു. അത് കഴിഞ്ഞ് നാളെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ കര മുഴുവനും പോകും. ഈ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കെല്ലാം ഭയത്തിലാണ് താമസിക്കുന്നത്. കടലാക്രമണം നേരിടാൻ സ്ഥാപിച്ച ചെറിയ പുലിമൂട്ടുകൾക്ക് നീളമില്ലാത്തതാണ് തിരതള്ളൽ ശക്തമാകാൻ ഇടയാക്കുന്നത്. തിരമാല നിയന്ത്രിക്കാൻ നിർമ്മിച്ച പുലിമൂട്ടുകൾ കാലക്രമേണ താഴ്ന്നു നശിച്ചതിനാൽ വടക്കേ മുക്കാടിയിൽ വേലിയേറ്റം ശക്തമാണ്. തീരത്ത് 1 മീറ്ററോളം ഉയരത്തിലുള്ള മൺതിട്ട ഭാഗികമായി ഇടിഞ്ഞിട്ടുണ്ട്. ജനവാസ കേന്ദ്രം സുരക്ഷിതമാക്കുന്നതിന് വടക്കേ മുക്കാളി മുതൽ പൂണാർവളപ്പ് വരെ 4 ചെറിയ പുലിമൂട്ടുകൾ സ്ഥാപിച്ചിരുന്നു. കടലാക്രമണ ഭീഷണി തടയാൻ 40 വർഷം മുൻപ് നിർമ്മിച്ച പുലിമൂട്ടുകളുടെ അടിവശത്തെ മണ്ണിളകിയാണ് ഉപയോഗപ്രദമല്ലാതായത്. ഇതിനാൽ ബീച്ച് വിനോദസഞ്ചാര കേന്ദ്രവും ഭീഷണി നേരിടുകയാണ്. തീരത്തെ ചെറു പുലിമൂട്ടുകൾ നീളം കൂട്ടി ബലപ്പെടുത്തിയില്ലെങ്കിൽ കടൽഭിത്തിയോട് ചേർന്ന കരഭാഗം പൂർണ്ണമായും കടലെടുക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. വാണിജ്യ രംഗത്ത് വലിയ സാധ്യതകളാണ് UAE പ്രവിശ്യയായ റാസൽ ഖൈമ മുന്നോട്ട് വെക്കുന്നതെന്ന് റാക്ക് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് മാനേജർ അലൻ നിക്സൺ ഡിസൂസ പറഞ്ഞു. റാക്ക് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും മലബാർ ചേംബർ ഓഫ് കോമേഴ്സും സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാസൽ ഖൈമയിലെ വിദേശ നിക്ഷേപത്തിൽ 30% വരെ ഇന്ത്യയുടേതാണെന്ന് റാസൽ ഖൈമ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അസോസിയേറ്റ് മാനേജർ അലൻ നിക്സൺ ഡിസൂസ. UAE നിക്ഷേപക സൌഹൃദ അന്തരീക്ഷമാണ് ഇതിന് സഹായകമായതെന്നും അദ്ദേഹം പറഞ്ഞു. റാസൽ ഖൈമ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും മലബാർ ചേംബർ ഓഫ് കോമേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച ബിസിനസ് ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. He is the one man behind this vision to put Ras Khaimah on the global map, to represent itself as an industrial zone of the region. So if you see the GDP growth from 2009 onwards till today, there has been a staggering growth of 86%. And all this growth, if you see the representation of the economic factors, manufacturing contributes approximately 30%. That is very, very important in terms of the economy, giving it a great sense of stability in terms of prices also. സ്വതന്ത്ര വ്യാപാര മേഖല, കുറഞ്ഞ ചെലവ്, നികുതി ഇളവ് തുടങ്ങി നിക്ഷേപകർക്ക് സൗഹൃദമായ പശ്ചാത്തലമാണ് റാസൽ ഖൈമയിലേത്. UAE ആദ്യത്തെ തുറമുഖവും ഇവിടെയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് തുടങ്ങിയ ഘടകങ്ങൾ വേറെയും റാസൽ ഖൈമയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് CAC മോഹനൻ അധ്യക്ഷം വഹിച്ചു. റാസൽ ഖൈമ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വൈസ് പ്രസിഡന്റ് സുഹേൽ യാക്കൂബ്, മലബാർ ചേംബർ സെക്രട്ടറി MA മെഹബൂബ് എന്നിവർ സംസാരിച്ചു. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഭാഷയും സാഹിത്യവും പാഠ്യവിഷയമായി ഉൾപ്പെടുത്തണമെന്ന് സാഹിത്യകാരി KR മീര അഭിപ്രായപ്പെട്ടു. IMA വനിതാ വിഭാഗം ഉത്തരമേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KR മീര. IMA വനിതാ ഉത്തരമേഖലാ സമ്മേളനം ഉത്തരായൻ 2015 എഴുത്തുകാരി KR മീര ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സിലബസിൽ ഭാഷാ പഠനം കൂടി ഉൾപ്പെടുത്തണമെന്ന് മീര പറഞ്ഞു. യാന്ത്രികതയുടെ ലോകത്തുനിന്ന് ചുറ്റുമുള്ള ജീവിതങ്ങൾ മനസ്സിലാക്കാൻ ഡോക്ടർമാരെ സാഹിത്യം സഹായിക്കും.
ഉപരിപ്ലവമായ ചികിത്സാരീതികൾക്ക് പകരം രോഗികൾക്ക് കൈത്താങ്ങായി തീരാൻ ഡോക്ടർമാർക്ക് കഴിയണമെന്നും മീര കൂട്ടിച്ചേർത്തു. ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്തൻ കുമാർ അധ്യക്ഷം വഹിച്ചു. ഡബ്ല്യു ഐ എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ആർ അനുപമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുവിനീർ കെ ആർ മീരയ്ക്ക് നൽകി ഡോക്ടർ പി എ ലളിത പ്രകാശനം ചെയ്തു. കുട്ടികൾക്കിടയിലെ പൊണ്ണത്തടി കുറയ്ക്കുവാനുള്ള സന്ദേശവുമായി വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ചേർന്ന് തയ്യാറാക്കിയ ഐപോഡ് സി ഡിയുടെ പ്രകാശനം ഡോക്ടർ ഷീല ശിവൻ ഡോക്ടർ ശ്രീജിത് എൻ കുമാറിന് നൽകി നിർവഹിച്ചു. സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ബീന, ഡോക്ടർ ലില്ലി രാജീവ്, ഐ എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ വി ജയകൃഷ്ണൻ, ഡോക്ടർ വി ജി പ്രദീപ് കുമാർ, ഡോക്ടർ പി എൻ അജിത, ഡോക്ടർ വിജയറാം രാജേന്ദ്രൻ, ഐ എം എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അജിത് ഭാസ്കർ, ഡോക്ടർ മിനി എൻ വാര്യർ എന്നിവർ സംസാരിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങൾ. ഈസ്റ്റ് നടക്കാവ് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഒരുമ യൂത്ത് വിംഗ് വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിൽ എങ്ങനെ നല്ല അമ്മയാവാം, എങ്ങനെ നല്ല കുട്ടിയാവാം എന്ന വിഷയത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കറ്റ് ജോത്സ്ന അധ്യക്ഷം വഹിച്ചു. അശ്വതി രമേശ്, അശ്വിൻ പ്രകാശ്, എൻ വി ബാബുരാജ്, അശോകപുരം പള്ളി വികാരി റവറന്റ് ഫാദർ വിൽസൺ, സെറീന ബീഗം എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. ബേപ്പൂർ ക്ലേവർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അനശ്വര ഹോളോബ്രിക്സിന്റെ വാർഷിക പൊതുയോഗം സൊസൈറ്റി പരിസരത്ത് നടന്നു. സൊസൈറ്റി പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായ പരിപാടിയിൽ ശ്രീനിവാസൻ, എ പ്രഭാകരൻ, കെ ലോഹിതാശൻ, ശാന്ത, കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. മുരളി ബേപ്പൂർ പ്രസിഡന്റും പെരിയമ്പ്ര രമേശ് ബാബു വൈസ് പ്രസിഡന്റും അരിക്കനാട്ട് പ്രഭാകരൻ, കടയനാട്ട് രഘുനാഥൻ, കൊയ്യേരി ലോഹിതാശൻ, ആനന്ദ് ഭവനിലെ ശാന്ത, അയ്യാടത്തിൽ ജയപ്രകാശ് എന്നിവരടങ്ങുന്ന ഭരണസമിതിയാണ് സംഘം നിയന്ത്രിക്കുന്നത്. കാലിക്കറ്റ് ലാഫ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക സൗഹൃദ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ലാഫ് ക്ലബ് പ്രസിഡന്റ് പി വി നവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ബി സുഭാഷ് റാവു, ജിനൻ ഒളവറ, എം കെ ഗണേഷ്, ഐ ബി സുനിൽ ദത്ത്, ലത്തീഫ് കുറുങ്ങോട്ട്, പ്രകാശ് ഓറിയോൺ, എ പി ലാൽചന്ദ് എന്നിവർ സംബന്ധിച്ചു. സി പി എം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി 25 വാർഡ് കുടുംബസംഗമം അണേലയിൽ നടന്നു. പ്രശസ്ത സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. പി ബിജു, അനിൽകുമാർ, എ കെ വി സുന്ദരൻ മാസ്റ്റർ, പി ഭാസ്കരൻ, എം ബാലകൃഷ്ണൻ, യു വി വസന്ത എന്നിവർ സംസാരിച്ചു. പ്രകൃതി ദുരന്തം, മദ്യപാനം കൊണ്ടുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്ത് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പൊക്കുന്ന് കുളങ്ങര പീടിക സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 പേർ പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണം August 9 നടക്കും. കർണാടക സംഗീതം, ചിത്രരചന, ഓർഗൺ, വയലിൻ, ഗിറ്റാർ, തബല എന്നീ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായി മത്സരത്തിന് നേതൃത്വം നൽകിയ സ്കൂൾ പ്രിൻസിപ്പൽ ഇ കെ സുനേഷ് അറിയിച്ചു. പ്രമേഹ രോഗികൾക്കായി വിവിധ തരം ഉൽപ്പന്നങ്ങളുമായി ഡയാബിസ് രംഗത്ത്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന പഞ്ചസാര, ബിസ്ക്കറ്റ്, അച്ചാർ, ചായപ്പൊടി എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ഡയാബിസ് വിപണിയിലെത്തുന്നതെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതി സംബന്ധിച്ച് സർക്കാർ തീരുമാനം കാർഷിക വിരുദ്ധമാണെന്നും നടപടി അപലപനീയമാണെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിൽ. പിടിയിലായത് 10 വില വരുന്ന ഹാഷിഷുമായി കോട്ടക്കൽ സ്വദേശി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ ഇടതുവശത്തുകൂടി മറികടക്കുന്നതാണ് മിക്ക വാഹനാപകടങ്ങൾക്കും കാരണമെന്ന് എ ഡി ജി പി എൻ ശങ്കർ റെഡ്ഡി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്.